ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അങ്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലേഡീസിനെല്ലാം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും സാരി ഉടുക്കാൻ വളരെയധികം ഇഷ്ടമാണല്ലേ. പക്ഷേ നമ്മൾ സാധാരണ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് കൂടുതലായിട്ടും സാരി യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഡെയിലി സാരി യൂസ് ചെയ്യുന്നവർക്കും അല്ലാതുള്ളവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്സാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സാരിയൊക്കെ ഉണ്ടെങ്കിൽ അലമാരിയിലൊക്കെ വെക്കാൻ സ്ഥലമില്ലാത്തവർക്കൊക്കെ ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഫംഗ്ഷനൊക്കെ പോകേണ്ട സമയത്ത് നമ്മൾ ഡെയിലി സാരി യൂസ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ആ സാരി എവിടെ, ബ്ലൗസ് എവിടെ, സ്കേർട്ട് എവിടെയെന്നുള്ള ഒരു കൺഫ്യൂഷനായിട്ട് നമ്മൾ അവിടെ എല്ലാം കടന്ന് നോക്കാറുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ട. ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വളരെ യൂസ്ഫുള്ളായിരിക്കും. ഈസി ആയിട്ട് നമുക്കതെല്ലാം എടുത്ത് ഫംഗ്ഷനൊക്കെ പോകാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സാരിയാണ്. അപ്പോൾ ഈ സാരി എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് കിട്ടാത്തക്ക രീതിയിൽ നമ്മൾ, അപ്പോൾ ഞാനിവിടെ ഈ ഒരു സാരിക്ക് ചേരുന്ന ഒരു സ്കേർട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഒരു ബ്ലൗസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സെറ്റായിട്ട് നമ്മൾ എങ്ങനെ വെക്കാമെന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യം ഒരു ഹാങ്ങറാണ്. ഞാനിപ്പോൾ ഒരു ഹാങ്ങർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാരി ഫസ്റ്റിൽ ചെയ്യുന്നത് ഞാൻ ഈ ഹാങ്ങറിലേക്ക് ഈ സാരി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയാണ് എടുക്കുന്നത്, ഇങ്ങനെ എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഈ സ്കേർട്ട്, ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള സ്കേർട്ട് ഇങ്ങോട്ട് വെക്കുകയാണ്. വെച്ചതിന് ശേഷം ഞാൻ ഇതൊന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഫോൾഡ് ചെയ്തതിന് ശേഷം ഞാൻ ഈ സാരിയുടെ ഈ ഒരു ഭാഗം ഞാൻ ഇതിനകത്തിൽ കൂടെ എടുത്ത് വെളിയിലേക്ക് എടുക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പം നമ്മുടെ സ്കേർട്ട് ഇതിനകത്തായിട്ടുണ്ട്. സാരി അപ്പം ഈ ഒരു നല്ല പോലെ ഫോൾഡ് ചെയ്യണം, ഒതുക്കി ഫോൾഡ് ചെയ്യണം, ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സാരി സ്കേർട്ടും ഇതിനകത്തായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസാണ് എടുത്ത് വെക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഹുക്കെല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട്. ഹുക്ക് എടുത്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിവിടെ ദേ ബ്ലൗസ് എടുത്തിട്ടുണ്ട്, ഹുക്കെല്ലാം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഹാങ്ങറിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട്, ഈ ഒരു സൈഡിലേക്ക് ഞാൻ ഈ ബ്ലൗസിൻ്റെ കൈ ഒന്ന് കൊടുക്കുകയാണ്, കൈ ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഇതിൻ്റെ കൈ ഒന്ന് നമ്മൾ ഇട്ട് കൊടുക്കണം, കണ്ടില്ലേ. ഇതേപോലൊക്കെ രണ്ട് കൈയും അതിനുശേഷം ഇവിടെ നിരങ്ങ് എടുത്ത് മാറ്റണം. എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു രണ്ട് സൈഡും ഈ ഒരു സാരിക്കകത്തേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ബട്ടൺസ് ഒന്ന്, ഇതിൻ്റെ ഹുക്കൊന്ന്, ബട്ടൺസ് അല്ല സോറി, ഹുക്കൊന്ന് ഇട്ട് കൊടുക്കണം, കണ്ടില്ലേ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, കണ്ടില്ലേ. നമ്മൾ ബ്ലൗസ് ഇടുന്ന പോലൊക്കെ തന്നെ സാരിയിലേക്ക് നമ്മൾ ഇതിൻ്റെ ഹുക്കൊന്ന് ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് വരെ നമ്മളൊന്ന് ഹുക്ക് ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിവിടെ ബ്ലൗസിൻ്റെ ഹുക്ക് ഫുള്ള് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാരിയിൽ ഇതൊന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. ഇതാ, കണ്ടില്ലേ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള സാരിയും ബ്ലൗസും സ്കേർട്ടും എല്ലാം ഇതിനകത്ത് തന്നെ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കൈ നിങ്ങൾക്ക് ഇതുപോലെ അകത്തോട്ട് വേണമെങ്കിലൊന്ന് എടുത്ത് വെക്കാവുന്നതാണ്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഒരു സാരി തന്നെ നമുക്ക് ഒരു ഹാങ്ങറിൽ തന്നെ നമുക്ക് ഒരു സാരി, ബ്ലൗസ്, സ്കേർട്ട് എല്ലാം ഒന്നിച്ച് തന്നെ ഇടാൻ പറ്റും. നമുക്ക് സ്ഥലം ലാഭിക്കാനും പറ്റും. അപ്പോൾ ബ്ലൗസിൻ്റെ കൈ ഞാനിവിടെ അകത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, കണ്ടില്ലേ. അപ്പം നമ്മൾ ഒരു സാരിയും ബ്ലൗസും ഇതുപോലൊക്കെ ഹാങ്ങറിൽ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത ഒരു സാരി ബ്ലൗസ് പോലും ഞാൻ ഇതുപോലൊക്കെ തന്നെ കാണിക്കാം. അടുത്ത ഒരു സാരി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഹാങ്ങറിനകത്തോടൊന്ന് ഇട്ടെടുക്കാം, കണ്ടില്ലേ. അതിനുശേഷം അതിൻ്റെ സ്കേർട്ടോടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇവിടെ ഞാനൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴയതുപോലൊക്കെ തന്നെ ആ ബ്ലൗസ് ഒന്ന് ഈ ഹാങ്ങറിലൊന്ന് ഹുക്കെല്ലാം കളഞ്ഞതിന് ശേഷം, ഹുക്കെല്ലാം ഒന്ന് ഊരിയതിന് ശേഷം നമുക്ക് ഹാങ്ങറിലൊന്ന് ഇട്ട് കൊടുക്കാം, കണ്ടില്ലേ. അപ്പോൾ അടുത്ത സാരി ഞാൻ ഇതുപോലെ ഒന്ന് ഹാങ്ങറിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ കൈ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അകത്തേക്ക് എടുത്ത് വെക്കാവുന്നതാണ്.
ഇതേപോലൊക്കെ അടുത്തേക്കും അകത്തേക്കും ഫോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. രണ്ട് സൈഡും നമുക്ക് ഇതുപോലൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കാം. അപ്പം നമ്മൾ ഈ ഒരു സാരി സെറ്റായിട്ട് സ്കേർട്ട് അതുപോലെ തന്നെ ബ്ലൗസ് സാരി എല്ലാം ഒരു സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനി ഇതിപ്പോൾ ഹാങ്ങറിൽ ഞാൻ എങ്ങനെയാണ് ഇടുന്നത്, അതുപോലെ ഹാങ്ങറിൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് സ്പേസ് കിട്ടാനുള്ള ഒരു ഐഡിയയും കൂടി ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സാരി ഒന്ന് പൂത്തു പോകാതെ അതുപോലെ ഫംഗസ് ബാധയൊന്നും ഉണ്ടാവാതെ ഒരു സ്മെല്ല് നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഒരു ചെറിയ സ്മെല്ലൊക്കെ വരാറുണ്ടല്ലോ, അങ്ങനൊന്നും വരാതിരിക്കാനുള്ള ഒരു ടിപ്പ് കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റിൽ ഞാനിതൊന്ന് ഹാങ്ങറിലിട്ട് കാണിക്കാം. ഇനി നമുക്കിതൊന്ന് ഞാനിവിടെ ഒന്ന് ഹാങ്ങറിലൊന്ന് ഇത് അലമാരിയിലൊന്ന് തൂക്കിയിടുകയാണ്. കണ്ടില്ലേ, ഞാനപ്പോൾ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് സാരികളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്ഥലമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാനിവിടെ രണ്ട് സാരി ഇവിടെ ഹാങ്ങറിലൊന്ന് ഇട്ട് കാണിക്കാം. കണ്ടില്ലേ, അപ്പം നിങ്ങൾക്ക് ഇതുപോലൊക്കെ ഹാങ്ങറിൽ തൂക്കിയിടാവുന്നതാണ് അലമാരിയിൽ. അപ്പം നമുക്ക് സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്പേസ് കൂട്ടാനുള്ള ഒരു ട്രിക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മളതിൽ ഇതുപോലൊക്കെ മെറ്റലിൻ്റെയൊക്കെ പഴയ വള ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു പഴയ വള എടുത്തിട്ട് നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് തൂക്കിയിടുക. തൂക്കിയിട്ടതിന് ശേഷം വീണ്ടും നമ്മളിത് ഹാങ്ങറിലേക്കൊന്ന് ഇതുപോലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കൂടുതൽ ഡ്രസ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലൊക്കെ ആ ഒരു വളയിലേക്ക് ഹാങ്ങർ വീണ്ടും നമുക്ക് ഇതുപോലൊക്കെ തൂക്കിയിടാവുന്നതാണ്. കണ്ടില്ലേ, അപ്പം വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഹാങ്ങറിൽ ഒരു വളയും കൂടി ഇട്ടതിന് ശേഷം അടുത്ത സാരി ഇതുപോലൊക്കെ നിങ്ങൾക്ക് തൂക്കിയിടാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഫസ്റ്റിലെ ഹാങ്ങർ, രണ്ടാമത് ഞാൻ വള ഇട്ടിട്ടുണ്ട്, വളയിൽ ഈ ഹാങ്ങർ കൊരുത്തിട്ട് ഞാൻ ആ സാരിയും കൂടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എത്ര വേണേലും താഴോട്ട് താഴോട്ട് ഇതുപോലൊക്കെ ഹാങ് ചെയ്തിടാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സാരി തോളിലേക്കൊന്ന് ഞൊറിഞ്ഞ് കുത്തി വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഭയങ്കര കട്ടിയായിരിക്കും. കുറേ ഞൊറു നമ്മൾ ഒന്നിച്ച് വെച്ചായിരിക്കുമല്ലോ തോളിലേക്ക് നമ്മൾ കുത്തി വെക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലീറ്റ് നമുക്ക് കട്ടി കൂടുതലാവുന്നുണ്ട്. നമുക്ക് ഈ ഒരു സെപ്റ്റിപ്പിനൊക്കെ നമുക്ക് ഇങ്ങനെ കുത്താൻ വലിയധികം ബുദ്ധിമുട്ടായിരിക്കും, കാരണം കട്ടിയായത് കാരണം ഇത് സെപ്റ്റിപ്പിന് ഇറങ്ങില്ല. അപ്പോൾ അതിനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഒന്നിൽ കുളിക്കുന്ന സോപ്പ് അല്ലെങ്കിൽ തുണി അലക്കുന്ന സോപ്പ് ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കുത്തി ഇറക്കിയതിന് ശേഷം, കുറേ ഇതുപോലൊക്കെ ഒന്ന് നമ്മൾ കുത്തി ഇറക്കിയിട്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു സാരിയിലേക്ക് കുത്തി കഴിയുമ്പോഴേക്കും നല്ല പോലൊക്കെ നമ്മുടെ പിന്നങ്ങ് അതിലേക്ക് ഇറങ്ങുന്നതായിരിക്കും. കണ്ടില്ലേ, നല്ല പോലെ ഇറങ്ങും. ആ ഒരു മുനയ്ക്ക് നല്ലൊരു മൂർച്ച കിട്ടുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ഇതുപോലൊക്കെ നമ്മൾ സോപ്പിൽ ഇതുപോലൊക്കെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് കുത്തി വെച്ചാൽ മതി. കുത്തി കുറച്ച് കഴിയുമ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മുടെ അലമാരിയിൽ ഇതുപോലൊക്കെ വിലയുള്ളതും വില കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ധാരാളം നമ്മൾ യൂസ് ചെയ്യുന്ന സാരികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് കുറേയൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ ഫംഗസ് ബാധ ഉണ്ടാവാനും അതുപോലെ തന്നെ ബാഡ് സ്മെൽ ഉണ്ടാവാനും ഒക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് പോകാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാം വീടുകളിൽ ഇതുപോലെ പഴയ ഒരു കപ്പ് കാണുമല്ലോ. പഴയ ഇത് കുറച്ച് അഴുക്കായത് കാരണം അങ്ങനെ യൂസ് ചെയ്യുന്ന കപ്പല്ല. അപ്പോൾ അല്ലെങ്കിൽ പൊട്ടിയ കപ്പായാലും വേണ്ടില്ല, നിങ്ങൾക്ക് എങ്ങനെയും ഉള്ള ഒരു കപ്പ്, ഇതുപോലെ പിടിയൊന്നും ഇല്ലാത്ത കപ്പ് ഉണ്ടെങ്കിൽ അത് ഇതുപോലൊക്കെ എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് അരിയാണ്. അപ്പോൾ ഞാൻ ഈ കപ്പിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഏത് പൗഡറാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ടാൽക്കം പൗഡർ കുറച്ച് നമ്മൾ ഇതിലേക്കൊന്ന് കുടഞ്ഞിടാം. അപ്പം ഞാൻ പൗഡർ കുടഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡിലൊന്ന് നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ടിഷ്യൂ പേപ്പർ ഇവിടെ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുക. എൻ്റെ ടൂത്ത് പിക്ക് ഇല്ലാത്തത് കാരണം ഞാനിവിടെ ഒരു ഈർക്കിലാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഹോൾ ഇട്ട് കൊടുക്കുക.
കണ്ടില്ലേ? അപ്പം ഇതുപോലെ ഹോളിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ അലമാരിയിൽ നിങ്ങൾ സാരി വെച്ചിരിക്കുന്ന സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിങ്ങൾക്ക് ഇതുപോലൊക്കെ മാറ്റി വെക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ സാരിക്ക് ഫംഗസ് ബാധ ഉണ്ടാകില്ല, അതുപോലൊക്കെ തന്നെ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവില്ല, അതും ഉണ്ടാകത്തില്ല. അതുപോലെ ആ ഒരു മോയ്സ്ചറൈസ്, അത് ഈ ഒരു അരിക്ക് ഇതിൻ്റെ ആ ഒരു ജലാംശം എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക, വളരെ യൂസ്ഫുള്ളാണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ലേഡീസിന് മാത്രമുള്ള വീഡിയോ ആണ്, നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്കും എല്ലാവർക്കും പ്രയോജനകരമായ ഒരു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.